അക്കാദമിയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ കാർഗിൽ വിജയ ദിവസത്തിന് എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. 1999 മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ അനധികൃതമായി അധർമ്മികമായ രീതിയിൽ പാകിസ്ഥാൻ നമ്മളുടെ കാർഗിൽ മലനിരകൾ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി. ആ ശ്രമത്തിൽ ഇന്ത്യൻ ആർമി പ്രത്യേകിച്ചും നാവികസേനയും വായുസേനയും കൂടെ നിന്നും ഒന്നിച്ചു പൊരുതി കാർഗിൽ നമ്മളുടെ തിരിച്ചുപിടിക്കാൻ കാരണമായി. ഞാൻ ഇന്ത്യൻ നേവിയിൽ ആ സമയത്ത് ഒരു ലെഫ്റ്റനന്റ് കമാൻഡറായി ജോലി ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ നേവി പ്രത്യക്ഷത്തിൽ ആർക്കും എന്ത് ചെയ്യുന്നു ചെയ്തു എന്നറിയില്ലെങ്കിലും കൂടി, പക്ഷേ ഇന്ത്യൻ നേവിയുടെ പടക്കപ്പലുകൾ പല പാകിസ്ഥാന്റെ മർച്ചന്റ് ഷിപ്പുകളും പാകിസ്ഥാന്റെ വാണിജ്യ വ്യവസ്ഥയ്ക്ക് തന്നെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തി തീർത്തു. അത് പാകിസ്ഥാന് വലിയൊരു കോട്ടം വരുത്താനുണ്ടായി. ഇത് കാർഗിൽ യുദ്ധത്തിന്റെ കാർഗിൽ ഓപ്പറേഷന്റെ വിജയത്തിന് കാരണമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു പട്ടാളക്കാരനോ പോലീസുകാരനോ ആവണമെന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മതേതരമായി ഇന്ത്യനായി ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ ഏത് ജോലി തിരഞ്ഞെടുക്കുന്നുവോ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നടത്തി ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു വലിയൊരു ശക്തിയായി മാറും. അതിനുള്ള ശക്തിയും അതിനുള്ള ഒരു ചിന്താരീതിയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.